അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന അതിവേഗ റെയിൽപാത പദ്ധതി അഥവാ കെ റെയിൽ പദ്ധതി ഭരണപക്ഷം ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. എന്നാൽ അതിനെതിരെ അതിശക്തമായ സമരം ചെയ്തും കുറ്റിപറിച്ചുമൊക്കെ ഒപ്പം പ്രതിപക്ഷവുമുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്നൊരു പദ്ധതി ഒരിക്കലും LDF സർക്കാരിൻ്റെ പദ്ധതി മാത്രമായിട്ടല്ല നമുക്ക് മനസ്സിലാകുന്നത്. LDFഉം UDFഉം ഒരുപോലെ അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ കേരളയിൽ പദ്ധതി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പറയാൻ കാരണം 2011 UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു തിരുവനന്തപുരം മംഗലാപുരം ഈ പറഞ്ഞ കേരളയിൽ പദ്ധതി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും അംഗീകരിച്ചതും കേരളത്തിന്റെ വികസനത്തിന് ഇതാവശ്യമാണ് എന്ന് പ്രമേയം പാസാക്കിയതുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ പദ്ധതിയാണെങ്കിൽ അവർ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ പദ്ധതിയാണ് എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ തടയാൻ പറ്റും, അതുപോലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നിങ്ങനെ ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് എങ്കിൽ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം സർക്കാരിനോട് നമുക്ക് വളരെ വിനയത്തോടെ അപേക്ഷിക്കാനുള്ളത് ഈ കേരളയിൽ പദ്ധതിയുടെ ഭാഗമായി ഇത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു കുടുംബവും വഴിയാധാരമാവാൻ പാടില്ല. കുടുംബം നഷ്ടപ്പെട്ടവർക്ക് അഥവാ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകാനും പറമ്പ് നഷ്ടപ്പെട്ടവർക്ക് അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരവും നൽകി ഈ വിഷയത്തിൽ മാതൃകാപരമായ ഒരു പദ്ധതിയായി നടപ്പിലാക്കണമെന്നാണ് ഒരു പൊതുസമൂഹത്തിലെ ഒരു അംഗം എന്ന നിലക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.